नमस्कार नम्मुडे ओरु पुतिय वीडियोयिलेक्क स्वागतम नम्मൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബാൽക്കണിക്ക് കൊടുക്കുന്ന ലോക്കുകളെക്കുറിച്ചാണ് നമുക്ക് ഒന്ന് കണ്ടുപോകാം എല്ലാവർക്കും ഒരു ധാരണയുണ്ട് നമ്മൾ ബാൽക്കണി ബാക്ക് സൈഡ് പുതിയ ഡോറുകൾക്ക് വലിയ കൂടിയ ലോക്ക് കൊടുക്കണോ അവിടെ അധികം നമ്മൾ ഉപയോഗിക്കുന്നതല്ലല്ലോ എന്നൊക്കെയുള്ള ഒരു സംശയമുണ്ട് പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് സൈഡിലും ബാൽക്കണിയിലും ഉള്ള ഡോറിനാണ് കാരണം കള്ളന്മാർ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് ബാക്ക് സൈഡിലും അതുപോലെ ബാൽക്കണിയിലും ഉള്ള ഡോറുകളാണ് അവർ കൂടുതലായിട്ടും താർക്കാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കൂടുതൽ സേഫ് ആയിട്ടുള്ള ലോക്കുകൾ കൊടുക്കുന്നതാണ് നമ്മുടെ വീടിന് ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ളത് मेन डोर सेफ्टी वे डोर बैक डोर बालकड़ी डोर कारण रू नाने कलमर मेन डोर ऑप्टी बालकड़ी डोर बैक मेन डोर ना सेफ्टी वे बालकड़ी डोर बैक डोर रूम ओके डबि डोर आने लोक ഇത് വളരെ സേഫ്റ്റി ആണ് രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഇങ്ങനെ കേറ്റി ഇടാം അതുകൊണ്ട് തന്നെ നടുക്ക് ഭാഗത്ത് വളരെ നല്ലൊരു സപ്പോർട്ട് നമുക്ക് ആ കതകിന് കിട്ടുന്നുണ്ട് ഇത് പുറത്തു നിന്ന് കൂടി ലോക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലോക്കാണ് ഇത് കൂടുതലും ഡോറുകൾ ബാൽക്കണി ബാക്ക് ഡോർ ഒക്കെ സിംഗിൾ ആണ് വരുന്നത് അതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലോക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് രണ്ടും ആണ് ഡബിൾ ഡോർ ആണെങ്കിൽ വെക്കാൻ പറ്റുന്ന ലോക്കുകൾ അതെ ഇത് മൂന്നും സിംഗിൾ ഡോർ ആണെങ്കിൽ ഓക്കേ അപ്പോൾ ഈ രണ്ട് ഫിനിഷും അല്ലാതെ ഒരു ബ്രാസ് ഫിനിഷും അവൈലബിൾ ആണ് ബ്രാസ് ഫിനിഷും നമുക്ക് അവൈലബിൾ അപ്പോൾ നമ്മൾ ഈ ഇതാണ് സാക്ഷ ലോക്കുകൾ എന്നാണ് ഇതിന്റെ പേര് ഇതിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ ഒന്ന് കേറി നോക്കാവുന്നതാണ് ഇത് മാത്രം വെച്ചാൽ മതി ഡബിൾ ഡോറിനെ ഡബിൾ ഡോറിന് അല്ല ഇത് മാത്രം പോരാ നമ്മൾ ഒരു ഡോറിനെ ഇതെന്ന് പറഞ്ഞാൽ അഡിഷണൽ സേഫ്റ്റികൾ ഉള്ള ലോക്കാണ് ഓക്കേ നമുക്ക് ഹാൻഡിലും അതുപോലെ കതക് ചാരി ഇടാനും ആവശ്യത്തിനായിട്ട് നമുക്ക് ഹെവി ആയിട്ട് തന്നെയുള്ള ഒരു ലോക്ക് നമുക്ക് ആ ഡോറുകൾക്ക് കൊടുക്കേണ്ടതാണ് ഓ അപ്പം ഈ ലോക്ക് ഡോറിനകത്ത് വെക്കുന്നു അതായത് നമ്മൾ കടക്കാൻ നേരത്തെ പൂട്ടിയിട്ട് പോകാനാണ് അതാ മെയിൻ ആയിട്ട് ഇതിന്റെ പർപ്പസ് എന്ന് അകത്തും നമ്മൾ ഡോറിനെ കൂടുതൽ സേഫ്റ്റി ആക്കുക ഓക്കേ ഇനി നമുക്ക് ഹാൻഡിലും ലാച്ചും വേറെ ഓ അപ്പോൾ ഈ സാക്ഷ ഇപ്പോ സിംഗിൾ ഡോർ ആണെങ്കിൽ മുകളിലും താഴെ ഓരോന്ന് വെക്കുവാണെങ്കിൽ സേഫ് ആയി ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് താഴെ ഒന്ന് മുകളിലുമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡോറിന് ബെൻഡ് ഉണ്ടാകില്ല വാരയിട്ട് താഴെയാണെങ്കിലും മുകളിലാണെങ്കിലും എവിടെ കുത്തിയാലും കതകും കട്ടളയും തമ്മിലുള്ള ഒരു കണക്ഷൻ ഒരിക്കലും പോകത്തില്ല അതുകൊണ്ട് തന്നെ അപ്പൊ ഈ രണ്ട് സാക്ഷ വെച്ച് കഴിയുമ്പോൾ തന്നെ ഡോർ സേഫ് ആയി ഇത് വെക്കുമ്പോൾ തന്നെ സേഫ് ആയി എന്നിരുന്നാൽ കൂടി നമുക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും ഹാൻഡിൽ വേണം ഒന്ന് തുറന്ന് ഉപയോഗിക്കാനായിട്ട് അതുപോലെ അതിന് ലാച്ചും ലോക്കും ഉണ്ടെങ്കിൽ ഒത്തിരി കൂടുതൽ സേഫ് ആകും ഡോർ നടച്ചു കിടക്കണമെങ്കിൽ ലാച്ച് വേണം ഇത് നമുക്ക് ആ പർപ്പസ് അല്ല ഇത് നമ്മൾ അഡീഷണൽ ആയിട്ട് സേഫ്റ്റിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ലോക്ക് ആണ് അപ്പം സിംഗിൾ ഡോർ ആണെങ്കിൽ മുകളിലും താഴെ ഓരോ സാക്ഷയും വെച്ച് ഒരു ലോക്കും വെച്ചാൽ മതി അപ്പൊ നമുക്ക് ഈ ലോക്ക് പരിചയപ്പെടാം ഓക്കെ ഇതുപോലുള്ള ഏത് ലോക്കുകൾ വേണമെങ്കിലും നമുക്ക് ബാൽക്കണി ഡോറിന് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ വളരെ സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് രണ്ട് സൈഡിലും നമുക്ക് ഹാൻഡിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ലാച്ച് വരുന്നുണ്ട് ഇതൊക്കെയാണെങ്കിൽ വളരെ നല്ല ഓപ്ഷൻ ആയിരിക്കും ഇതൊക്കെ എന്നാ മെറ്റീരിയൽ ആണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ലോക്ക് ഈ കാണുന്ന ഹാൻഡിലുകൾ എല്ലാം ബ്രാസിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ് പ്യുവർ ബ്രാസ് ആണ് വരുന്നത് പ്യുവർ ബ്രാസിലാണ് വരുന്നത് ഓക്കേ ബ്രാസും ഉണ്ട് സ്റ്റീലും ഉണ്ട് ബ്രാസും ഉണ്ട് നമുക്ക് സ്റ്റീലും ഇത് തന്നെ സ്റ്റീൽ ഫിനിഷിൽ അവൈലബിൾ ആണ് ഹാൻഡിക് ഫിനിഷിൽ അവൈലബിൾ ആണ് അല്ലേ ലാച്ച് ഉണ്ടെങ്കിൽ ഡോർ അടഞ്ഞു നടക്കത്തുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഈ കാണുന്ന ഏതാണെങ്കിലും വെക്കാം ഓക്കെ അപ്പം ബാക്ക് ഡോറോ അല്ലെങ്കിൽ ബാൽക്കണി ഡോറോ ആണെങ്കിൽ ഈ ഒരു ലോക്കും അതുപോലെ തന്നെ രണ്ട് സാക്ഷയും വെക്കുന്നതിലൂടെ നമ്മുടെ ഡോർ സേഫ് ആയി ഓക്കെ 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 താങ്ക് യു